മാനന്തവാടി മൈസൂർ റോഡിൽ സംസ്ഥാന അതിർത്തിയായ ബാവലിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ്. ഇന്നലെ പതിവ് വാഹന പരിശോധനയ്ക്കായി ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം മാനന്തവാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ടീമും ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീമും ഒത്തുചേർന്നു. അപ്പോഴാണ് മൈസൂർ ഭാഗത്തു നിന്ന സിൽവർ കളർ ഹുണ്ടായി യോൺ കാറുമായി അഞ്ച് യുവാക്കൾ എത്തിയത്. പിന്നെ നടന്നത് ഇങ്ങനെ. ഇരുന്നൂറ്റിനാല് ഗ്രാം മെറ്റാഫിറ്റമിനാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ മയക്കുമരുന്ന് കൽപ്പറ്റയിലും വൈത്തിരിയിലും ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. ആർക്കും നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, അഞ്ചാളും കൂടി ഒരുമിച്ച് പോയിക്കോട്ടോ. എന്തുണ്ട് പറഞ്ഞോ. വയനാട് ചുണ്ടേൽ സ്വദേശി ഫൈസൽ റാസി, മുട്ടിൽ പരിയാരം സ്വദേശി മുഹമ്മദ് അസനുൽ ഷാദുലി, കൽപ്പറ്റ പുത്തൂർ വയൽ സ്വദേശി സോബിൻ കുര്യാക്കോസ്, കോതമംഗലം സ്വദേശി മുഹമ്മദ് ബാവ, നിലമ്പൂർ വാരിക്കുന്ന് സ്വദേശി ഡെൽപിൻ ഷാജി ജോസഫ് എന്നിവരാണ് പിടിയിലായത്. നിലമ്പൂർ കോതമംഗലം സ്വദേശികളായ യുവാക്കൾ ബംഗളൂരുവിൽ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. രണ്ട് ലക്ഷം രൂപയ്ക്ക് ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ മെറ്റാഫിറ്റമിൻ ഗ്രാമിന് 4000 രൂപ നിരക്കിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ജൂലൈ മാസം വയനാട് ജില്ലയിൽ എക്സൈസ് നടത്തുന്ന മൂന്നാമത്തെ വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇന്നലെ ബാവലിയിൽ നടന്നത്. മാനന്തവാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.